وصحبه الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. كل نفس ذائقة الموت فإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله صدق الله مولانا العلي العظيم. ഈ മഹത്തായ ഖുർആൻ സ്വപ്നത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മഹാനായ മൗലാന പേരോട് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد. إن شاء الله بمهانة بطا أستاذ وغل الشتاج لك كدك نورنو. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الحمد لله الله يريدكم الله سبحانه وتعالى. ഇവിടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ നേതൃത്വം അബ്ബാസ് ഉസ്താദ്, പേരോട് ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മുടെ നേതാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഇവിടെ പറഞ്ഞ സിറാജുദ്ദീൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കബറിടം സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ഒരു ആരാമമായി അല്ലാഹു ആക്കി തരുമാറാവട്ടെ. സ്വർഗത്തിൽ പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ആ പൊന്നു മോനെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞത് നമ്മെല്ലാവരും കേട്ടു. വലിയ ചിട്ടയോട് കൂടിയിട്ട് സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു. വലിയൊരു ഭാഗ്യം. ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് വഫാത്താകുന്നത്. വളരെയധികം ശിഷ്യന്മാരെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദിക്രിലായി മഹാനവറുകൾ വിട പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടതാണോ ഉച്ചത്തിൽ ദിക്ര ചൊല്ലി മരിക്കുന്നത്? നമ്മെല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു മരണം ചെറിയൊരു വിഷമം സംഭവിച്ചെങ്കിൽ നാം ആ മരണം നോക്കുമ്പോൾ ദിക്ര ചൊല്ലി തഹ്ലീൽ ചൊല്ലി ഉച്ചത്തിൽ ചൊല്ലി മരിച്ചത് നോക്കുമ്പോൾ അൽഹംദുലില്ലാ നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു നല്ലൊരു മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും എപ്പോഴാണോ മരണം ഖൈറായത് ആ ഖൈറായ സമയത്ത് നല്ലവരും മരിക്കുന്നത് പോലെ വുദു ചെയ്ത് മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ ആലിമീങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതും ഇതേപോലുള്ളൊരു മരണമാണ്. ഒരാളുടെ മരണം എപ്പോഴാണോ അല്ലാഹു കണക്കാക്കിയത് ഒരു സെക്കൻഡ് ഭൂലോകത്ത് പിന്തിക്കുകയില്ല. അതുകൊണ്ട് നാം എല്ലാവരും ചിന്തിക്കേണ്ടത് എപ്പം അസ്റാഈൽ വന്ന് വിളിച്ചാലും പോകാൻ തയ്യാറായി ഉള്ളൊരാളായിട്ട് നാം നിൽക്കേണ്ടതുണ്ട്. അഥവാ ശാരീരികമായും മാനസികമായും എല്ലാം ശുദ്ധി ചെയ്ത് മഹാനായ റഈസുൽ ഉലമാ ഈ സുലൈമാൻ ഉസ്താദ് ഞാൻ ഓർത്തു പോവുകയാണ്. ഒതുക്കങ്ങൾ ഒരുക്ക ക്ലാസ്സിൽ പറയുകയുണ്ടായി, നാം ഒരാൾ ക്ഷണിക്കാൻ വന്നാൽ ഞാനൊന്ന് വരാം, കുളിച്ച് ഫ്രഷായിട്ട് വരാം, ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് പറയാൻ ഞാൻ നിൽക്കരുത്. നാം ഇപ്പോഴും പോകാൻ റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എപ്പോഴും മസ്റായിൽ വരാം. ഉസ്താദിൻ്റെ ചിട്ടയും ഉസ്താദിൻ്റെ ജീവിതവും അങ്ങനെയാണ്, നമുക്ക് മാതൃകയാണ്. എപ്പോഴും വുദൂഇലായി
നല്ല ഡ്രസ്സ് ധരിച്ച് എപ്പോഴും ഏതൊരു പ്രോഗ്രാമിന് പോകാനും ഞാനൊന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വരട്ടെ എന്ന് കാത്തു നിൽക്കുന്ന ഒരു സ്വഭാവം അവിടെ നിന്ന് ദാ ഇമൻ വുദു ഇലായി, എപ്പോഴും നല്ല ഡ്രസ്സിലായിക്കൊണ്ട് എപ്പോഴും കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഉസ്താദ് എപ്പോഴും പറയാറുണ്ട് കിതാബ് നെഞ്ഞത്ത് വെച്ച് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മുടെ ഉലമാ ശിരോമണികൾ, ഉലമാക്കളും നേതാക്കന്മാരൊക്കെയും അങ്ങനെയാണ്, അങ്ങനെയുള്ളൊരു മരണം ആഗ്രഹിച്ചവരും കൊതിച്ചവരുമാണ്. അതുകൊണ്ട് നാമും ആ ഒരു മാതൃക എപ്പോഴും എല്ലാ ഇടപാടുകളും ഒരാൾക്കും ഒരു ഹക്കും വെക്കാതെ ബാക്കിയാക്കാതെ എല്ലാം വീട്ടി എല്ലാവരോടും പറഞ്ഞു തീർക്കാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് എപ്പോഴും ഖാബിദുല്ല റുവാഹ് അസ്റായിൽ നമ്മുടെ റൂഹിനെ പിടിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാം ശുദ്ധിയായി ആ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം. അള്ളാഹു നമുക്ക് നല്ല സൽമരണം അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദുമാരെ ഇരുത്തി കൂടുതൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.